അയോധ്യ തർക്കഭൂമി കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും അയോധ്യ തർക്കഭൂമി മൂന്നായി വിഭജിക്കണമെന്ന അലഹബാദ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത് അയോധ്യയിലെ രണ്ടേ ദശാംശം രണ്ട് ഏഴ് ഏക്കർ സ്ഥലം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും നിർമോഹി അഘാഡയ്ക്കുമായി മൂന്നായി വിഭജിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബര് മുപ്പതിന് വിധിച്ചിരുന്നു ഈ വിധിക്കെതിരെ സുന്നി വഖഫ് ബോർഡ് നിർമോഹി അഘാഡ ഹിന്ദു മഹാസഭ ജമെയ്തുൽ ഉൽമാഹിന്ദ് എന്നീ സംഘടനകളും ഹാഷിം അൻസാരി എന്ന വ്യക്തിയും സമർപ്പിച്ച ഹർജികളാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുന്നത് ഇസ്ലാം മതവിശ്വാസിക്ക് ആരാധനയ്ക്ക് പള്ളി അനിവാര്യമല്ലെന്ന് ഇസ്മായിൽ ഫാറൂഖി കേസിലെ വിധി സുപ്രീംകോടതി ഭേദഗതി ചെയ്യണമെന്ന് മുസ്ലിം സംഘടനകൾക്കു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാജീവ് ധവാൻ മാർച്ച് ഇരുപത്തിമൂന്നിന് കേസ് പരിഗണിച്ചപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഇസ്മായിൽ ഫാറൂഖി കേസിലെ സുപ്രീംകോടതി വിധി പ്രകാരം മുസ്ലിം പള്ളികൾ സർക്കാർ ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്നും രാജീവ് ധവാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ വിധി മുസ്ലിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങള് ഹനിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഇസ്മായിൽ ഫാറൂഖി കേസിലെ അഞ്ചംഗ വിധി ഏഴംഗ ബെഞ്ച് പുനഃപരിശോധിക്കണമെന്നും ധവാൻ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ശേഷം അയോധ്യയിലെ തർക്കഭൂമി സംബന്ധിച്ച കേസിൽ സുപ്രീംകോടതി വാദം കേൾക്കാവൂ എന്നും ധവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഇസ്മായിൽ ഫാറൂഖി കേസിനെ സംബന്ധിച്ച് ധവാന്റെ വാദത്തിനു ശേഷം വിഷയം ഏഴംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമോ എന്ന് തീരുമാനിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു നാഷണൽ ഡെസ്ക് ജീവൻ